السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. النبي صلى الله عليه وسلم قال مريم عليك بتلاوة القرآن فإنه نور لك في الأرض. നിങ്ങൾ ഖുർആൻ ഓതിനെ അധികരിപ്പിക്കണം, ഖുർആൻ സ്ഥിരമായി ഓതണം. കാരണം അത് ഭൂമിയിൽ നിങ്ങൾക്കൊരു പ്രകാശമാണ്. വദുഖുറുല്ലക ഫിസ്സമായി, ആകാശത്തിൽ അത് സൂക്ഷിപ്പ് സ്വത്താണ്. ഇവിടെ ധാരാളം ഖുർആൻ ഓതിയാലും അത് അവിടെ സൂക്ഷിച്ചു വെക്കുന്നതാണ്. ആഖിറത്തിലാണ് നമുക്കതിന്റെ പ്രതിഫലം ധാരാളമായി കിട്ടുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി, അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് അഥവാ ഖുർആനിൽ നിന്ന് ഒരക്ഷരം ഒരാൾ പാരായണം ചെയ്താൽ, ഫലഹു ബിഹി ഹസന, അവനിക്ക് അതുമൂലം ഒരു ഹസനത്ത് ലഭിക്കും. വൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, ഒരു ഹസനത്ത് എന്ന് പറഞ്ഞാൽ 10 പ്രതിഫലമാണ് കിട്ടുന്നത്, 10 കൂലിയാണ് കിട്ടുന്നത്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അലിഫ് ലാം മീം എന്നുള്ളത് ഒരക്ഷരമാണ് എന്ന് ഞാൻ പറയുന്നില്ല. വലാക്കിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, അലിഫ് എന്നുള്ളത് ഒരക്ഷരമാണ്, ലാം എന്നുള്ളത് മറ്റൊരക്ഷരമാണ്, മീം എന്നുള്ളത് മറ്റൊരക്ഷരമാണ്. അപ്പോ ഒരാൾ അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്താൽ 3 ഹസനത്ത് അഥവാ 30 പ്രതിഫലമാണ് അവനക്ക് കിട്ടുന്നത്. അപ്പൊ ധാരാളമായി സ്ഥിരമായി ഓരോ പേജ് അല്ലെങ്കിൽ ഖത്മുൽ ഖുർആൻ ഇങ്ങനെ സ്ഥിരമായി ഓതുന്നവർക്ക് എത്ര മാത്രമാണ് ഹസനത്ത് കിട്ടുന്നത്, എത്ര മാത്രമാണ് പ്രതിഫലം കിട്ടുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഖുർആൻ ഓത്ത് അധികരിപ്പിക്കണമെന്ന് പറയുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കുന്നത് അത് റമദാനിൽ മാത്രം ഓതാനുള്ളതാണ് എന്ന്. പലരും റമദാനിൽ ഖുർആൻ ഖത്മുകൾ ധാരാളം തീർത്തിട്ടുണ്ടാകും, പക്ഷേ റമദാൻ കഴിഞ്ഞാൽ അങ്ങനെ മടക്കി വെച്ച ഖുർആൻ ഇന്ന് വരെ തൊടാത്ത എത്ര ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഖുർആനുമായി തീരെ ബന്ധമില്ല എന്നാണ് ഇത് അറിയിക്കുന്നത്. പഴയ കാലത്ത് നോക്കിയാൽ ഖുർആൻ ഓതാത്ത ഒരു ദിവസം പോലും ഇല്ലാത്ത ഒരു വീട്, പല വീടുകളും, ഒരു വീട്ടിൽ പോലും ഖുർആൻ ഓതാത്ത ഒരു ദിവസം കടന്നു പോകില്ല. അതേ സമയത്ത് ഇന്നത്തെ കാലത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഖുർആൻ ഓതുന്ന വീടുകൾ തന്നെ വളരെ കുറവാണ്. മക്കളെ കൊണ്ട് ഖുർആൻ ഓതിക്കുന്ന ഉമ്മമാർ ഉപ്പമാർ അത് വളരെ കുറഞ്ഞു പോയി. ഈ ഒരു അവസ്ഥയിൽ നാം മാറ്റി നമ്മുടെ ചിന്തകളെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. നമുക്ക് ഫോണിലൂടെ വാട്സപ്പിലൂടെ മണിക്കൂർ കണക്കിന് മെസ്സേജുകൾ വായിക്കാൻ സമയമുണ്ട്, ഫേസ്ബുക്കിലൂടെ കമന്റുകൾ വായിക്കാൻ സമയമുണ്ട്, ഇങ്ങനെ മൊബൈലിൽ തോണ്ടിക്കളിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. പക്ഷേ ഒരു 10 മിനിറ്റ് ഖുർആൻ ഓതാൻ നമ്മുടെ മനസ്സ് കേൾക്കുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിന് എന്തോ തകരാറ് വന്നിട്ടുണ്ട് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ സ്ഥിരമായി പാരായണം ചെയ്താൽ ആഖിറത്തിൽ നമുക്ക് ഷഫാഅത്ത് ലഭിക്കാൻ ഒരു കാരണമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിത്യമായി ധാരാളം ഖുർആൻ ഖത്മുകൾ തീർക്കാൻ, ഖുർആനുമായി നല്ല ബന്ധം പുലർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത് കാരണമായി നമ്മുടെ ഖൽബിനെ അള്ളാഹു തആല ശുദ്ധീകരിച്ചു തരുമാറാകട്ടെ. ആഖിറത്തിൽ ഷഫാഅത്ത് കിട്ടുന്ന യഥാർത്ഥ മുത്തഖികളിൽ അള്ളാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.